നമസ്കാരം ഞാൻ ഉന്മേഷ് ശിവരാമൻ ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി വേനൽ ചൂടിന് ആശ്വാസമായി യു എയിലെ വിവിധ ഇടങ്ങളിൽ മഴ ഷാർജ റാസൽ ഖൈമ ഫുജേറ എമിറേറ്റ്സുകളിലെ അതിർത്തി പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് ലഭിച്ചത് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ തുടങ്ങിയ മഴ ഒരു മണിക്കൂറോളം നീണ്ടുനിന്നു വരും ദിവസങ്ങളിലും യു എ യിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഗർഭിണിയുടെയോ കുഞ്ഞിന്റെയോ ജീവൻ ഭീഷണിയാകുന്ന സാഹചര്യമുണ്ടെങ്കിലെ ഗർഭചിത്രം അനുവദിക്കൂവെന്ന് യു എ ഇ ആരോഗ്യ മന്ത്രാലയം ദിവസം പിന്നിട്ടവരിൽ ഗർഭചിത്രം നടത്തരുത് എന്നും നിർദ്ദേശം കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് ഗർഭചിത്രം സംബന്ധിച്ചുള്ള സമ്മത നിയമം യു എ ലഘൂകരിച്ചത് ഇതിനു പിന്നാലെയാണ് ഏറ്റവും ഒടുവിൽ ഗർഭഛിത്രം സംബന്ധിച്ച കൃത്യമായ വ്യവസ്ഥകളുടെയും നിയന്ത്രണങ്ങളുടെയും വിവരം ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടത് അഞ്ച് സാഹചര്യങ്ങളിൽ മാത്രമേ ഗർഭചിത്രം അനുവദിക്കാവൂ എന്നും അത് ഗർഭിണിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാകരുതെന്നും വ്യക്തമാക്കുന്ന നിർദ്ദേശത്തിൽ ഗർഭചിത്രത്തിന്റെ അപേക്ഷകൾ പരിഗണിക്കാൻ ഹെൽത്ത് അതോറിറ്റികൾക്കിടയിൽ കീഴിൽ സമിതി വേണമെന്നും നിഷ്കർഷിക്കുന്നുണ്ട് ആരോഗ്യ മന്ത്രാലയമോ എമിറേറ്റുകളിലെ ആരോഗ്യവകുപ്പ് മേധാവികളോ ആയിരിക്കണം സമിതിക്ക് നേതൃത്വം നൽകേണ്ടത് ഇതിനു പുറമെ ഗൈനക്കോളജിസ്റ്റും ഉൾപ്പെടെ മൂന്ന് ഡോക്ടർമാരും ഒരു പബ്ലിക് പ്രോസിക്യൂഷൻ പ്രതിനിധിയും സമിതിയിൽ ഉണ്ടായിരിക്കണം ആവശ്യമെങ്കിൽ പുറത്തുനിന്നുള്ള വിദഗ്ധ ഉപദേശം തേടാനും സമിതിക്ക് അനുമതിയുണ്ട് എന്നാൽ അംഗീകൃത സ്ഥാപനങ്ങളിൽ ലൈസൻസ് ഉള്ള വിദഗ്ധർ മാത്രമേ ഗർഭഛിദ്രം നടത്താവൂ എന്നും ഗർഭകാലം നൂറ്റി ഇരുപത് ദിവസം പിന്നിട്ടവരിൽ ഗർഭഛിദ്രം നടത്തരുതെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് അരുൺ പാറുഫോർ ദുബായ് സൗദിയിലേക്ക് ഹജ്ജ് തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുന്നു വിവിധ മന്ത്രാലയങ്ങൾക്ക് കീഴിലായി ഒന്നേകാൽ ലക്ഷത്തോളം പേരെയാണ് തീർത്ഥാടകരുടെ സേവനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്നത് ബോധവൽക്കരണ പരിപാടികൾ നടത്തിയതായി സൗദി ഹജ്ജ് ഉമറ മന്ത്രാലയം അറിയിച്ചു ലക്ഷത്തോളം വിദേശ ഹജ്ജ് തീർത്ഥാടകർ ഇതിനകം പുണ്യഭൂമിയിലെത്തി ഇതിൽ പതിനൊന്ന് ലക്ഷവും വിമാനമാർഗമാണ് സൗദിയിലെത്തിയത് ഇരുപത്തിയായിരം ജീവനക്കാരെയാണ് ഹജ്ജ് തീർത്ഥാടകരുടെ സേവനത്തിനായി മാത്രം വിവിധ വിമാനത്താവളങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നത് ജിദ്ദ മദീന വിമാനത്താവളങ്ങൾക്ക് പുറമെ യാമ്പു തായിഫ് ദമാം റിയാദ് വിമാനത്താവളങ്ങളിലും തീർത്ഥാടകർ എത്തുന്നുണ്ട് പതിനാല് ലക്ഷം വിദേശ തീർത്ഥാടകർ വിമാനമാർഗം സൌദിയിലെത്തുമെന്നാണ് റിപ്പോർട്ട് അതേസമയം ഹജ്ജ് ആരാധനയാണെന്നും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഹജ്ജ് വേളയിൽ പാടില്ലെന്നും സൌദി ഹജ്ജുമ്ര മന്ത്രി ഡോക്ടർ തൌഫിക്ൽ റബി തീർത്ഥാടകരെ ഓർമ്മിപ്പിച്ചു തീർത്ഥാടകരുടെ സേവനത്തിനായി ഒരു ലക്ഷത്തിനായിരം ജീവനക്കാരെയാണ് പുണ്യഭൂമിയിൽ വിന്യസിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിലധികം പരിശീലന കളരികൾ ഇതിനകം ഇവർക്കായി നടത്തി ഹജ്ജ് നിയമലംഘനങ്ങൾ തടയാൻ ഇരുപതിലധികം രാജ്യങ്ങളിൽ ഹജ്ജ് മൃ മന്ത്രാലയം ക്യാമ്പയിൻ നടത്തി വ്യാജ ഹജ്ജ് സർവീസ് ഏജൻസികളെയും വെബ്സൈറ്റുകളെയും കരുതിയിരിക്കണമെന്നാണ് മുന്നറിയിപ്പ് അനുമതിപത്രമില്ലാതെ ഹജ്ജില്ല എന്ന പേരിൽ സൌദിയിലും ക്യാമ്പയിൻ നടത്തുന്നുണ്ട് വ്യാജ ഹജ്ജ് ക്യാമ്പയിനുകൾ നടത്തിയ നിരവധി സ്വദേശികളും വിദേശികളും പിടിയിലായി അനധികൃതമായി ഹജ്ജിന് ശ്രമിച്ചാൽ പതിനായിരം റിയാലും ഇവർക്ക് യാത്രാസഹായം നൽകിയാൽ അമ്പതിനായിരം റിയാലും പിഴ ചുമത്തുമെന്നാണ് മുന്നറിയിപ്പ് കൂടാതെ തടവും നാടുകടത്തിലും പിന്നീട് സൗദിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കും ഉണ്ടാകും ഹജ്ജ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് മൂന്നര കോടി എസ് എം എസ് ആണ് മതകാര്യ മന്ത്രാലയം ഇതിനകം അയച്ചത് സൗദി സിവിൽ ഡിഫൻസും ആരോഗ്യ മന്ത്രാലയവുമെല്ലാം ഹജ്ജ് സേവനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു മുപ്പത്തിരണ്ടായിരത്തോളം ആരോഗ്യ പ്രവർത്തകരാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിൽ ഡ്യൂട്ടിയിലുണ്ടാവുക മുപ്പത്തിരണ്ട് ആശുപത്രികളും ആറ് മൊബൈൽ ക്ലിനിക്കുകളും ഉൾപ്പെടെ നൂറ്റി ആരോഗ്യ കേന്ദ്രങ്ങൾ മക്കയിലുണ്ടാകും ജലീൽ ജിദ്ദ കെ എം സി സിക്ക് കീഴിൽ ഹജ്ജ് സേവനത്തിന് പോകുന്നവർക്ക് വോളണ്ടിയർ പരിശീലനം നൽകി മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് ബാസലി ഷിഹാബ് തങ്ങൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മലയാളികൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർക്ക് ഏറെ ആശ്വാസമാണ് കെ എം സി സിയുടെ ഹജ്ജ് സേവനമെന്ന് നേതാക്കൾ പറഞ്ഞു ഈ വർഷം ജിദ്ദയിൽ നിന്ന് മിനായിലേക്ക് ഹജ്ജ് സേവനത്തിന് പോകുന്ന ആയിരത്തി അഞ്ഞൂറോളം കെ എം സി സി പ്രവർത്തകരാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത് ഹാജിമാർക്ക് നൽകേണ്ട സേവനങ്ങളുമായി ബന്ധപ്പെട്ടും പ്രതിസന്ധികളെ നേരിടേണ്ട രീതികളെക്കുറിച്ചും പ്രമുഖരുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകി വനിതകൾ ഉൾപ്പെടെയുള്ള വളണ്ടിയർമാർ അണിനിരന്ന പരേഡ് ശ്രദ്ധേയമായി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സെല്യൂട്ട് സ്വീകരിക്കുകയും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു കെ എം സി സി പ്രവർത്തകർ ഹാജിമാർക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ ഏറെ മഹത്തരമാണെന്ന് അബ്ബാസ് അലി തങ്ങൾ പറഞ്ഞു നമുക്കറിയാം പ്രവർത്തകർ ജിദ്ദയിൽ അതുപോലെ മക്ക കെ എം സി അങ്ങനെ സമിതിയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു സദ്യപത്തിനായി വളരെ ആത്മാർത്ഥ കൂടി സേവന സന്നദ്ധരായി എത്തിച്ചേരുമ്പോൾ നമ്മുടെ ഹജ്ജിനെത്തുന്ന ഓരോ ഹജ്ജിമാർക്കും അത് വലിയ അനുഗ്രഹവും ആശ്വാസവുമാണ് മറ്റു യാതൊരുവിധ സ്വാർത്ഥ താൽപ്പര്യങ്ങളോ മറ്റു സ്വന്തം നേട്ടമോ അല്ല മലയാളികൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർക്ക് ഏറെ ആശ്വാസമാണ് കെ എം സി സിയുടെ ഹജ്ജ് സേവനമെന്ന് പണ്ഡിതനും അന്യ നാടുകളിൽ നിന്ന് വരുന്ന ഹാജിമാർക്ക് സേവനം ചെയ്യുന്നതിനു വേണ്ടിയാണ് അവർ സജ്ജരാകുന്നത് പ്രത്യേകിച്ച് മലയാളികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രാദേശിക പരിചയക്കുറവും ഭാഷാ കുറവുമുള്ളപ്പോൾ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുക എന്നതാണ് വർഷങ്ങളായി കെ എം സി സി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ ദൗത്യം അവർ യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ സ്വാർത്ഥ താൽപര്യമില്ലാതെ രാഷ്ട്രീയ ലക്ഷ്യമില്ലാതെ ചെയ്യുന്ന ഈ പ്രവർത്തനം അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് വളരെ സാധുക്കളായ ആളുകളും അതുപോലെ തന്നെ ചെറിയ ജോലി ചെയ്യുന്ന ആളുകളുമൊക്കെ സജ്ജരായി ഒഴിവു ദിവസം വേണ്ടി വിനിയോഗിക്കുന്ന കാഴ്ച തീർച്ചയായും നമുക്ക് അഭിമാനകരവും അതിലേറെ ആശ്വാസജനകവുമാണ് ഹജ്ജ് സേവനവുമായി ബന്ധപ്പെട്ട പ്രതിജ്ഞ വോളണ്ടിയർമാർ ഏറ്റുചൊല്ലി സമൂഹത്തോടുള്ള കടമകളെക്കുറിച്ചും സേവനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഡോക്ടർ സുബേർ ഹുദവി ചേകനൂർ ഷാക്കിർ മുണ്ടേരി എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനത്തിൽ സി കെ റസാഖ് മാസ്റ്റർ അധ്യക്ഷനായിരുന്നു വി പി മുഹമ്മദ് അലി കുഞ്ഞുമോൻ കാക്കിയ അഹമ്മദ് പാളയാട്ട് നാസർ എടവനക്കാട് തുടങ്ങിയവർ സംസാരിച്ചു ജിദ്ദയിലെ ഹജ്ജ് വോളണ്ടിയർ കോറിന് കീഴിൽ ഈ വർഷം ഹജ്ജ് സേവനം ചെയ്യുന്നവർക്ക് പരിശീലനം നൽകി തീർത്ഥാടകർക്ക് മികച്ച സേവനം ഉറപ്പാക്കാൻ വോളന്റിയേഴ്സ് സജ്ജരാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു മക്കയിൽ ഐ സി എഫ് ആർ എസ് സി വോളണ്ടിയേഴ്സിന്റെ സേവനം തുടരുകയാണ് സൗദി വളണ്ടിയർ കോർനുകീഴിൽ ഹജ്ജ് സേവനം ചെയ്യുന്ന ഐ സി എഫ് ആർ എസ് പ്രവർത്തകർ പൂർണ്ണ സജ്ജമാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു സേവനത്തിനായി ജിദ്ദയിൽ നിന്നും മക്കയിലേക്ക് പോകുന്നവർക്കുള്ള മൂന്നാം ഘട്ട പരിശീലനം കഴിഞ്ഞ ദിവസം നടന്നു ആർ എസ് സി ഗ്ലോബൽ മീഡിയ സെക്രട്ടറി സാദിഖ് ചാലിയാർ ഉദ്ഘാടനം ചെയ്തു അടിയന്തര സാഹചര്യങ്ങളിലെ ഇടപെടലുകൾ പ്രാഥമിക ചികിത്സ കൂട്ടം തെറ്റുന്ന തീർത്ഥാടകരെ ടെന്റുകളിലെത്തിക്കൽ തുടങ്ങി വിവിധ സേവനങ്ങളിൽ പരിശീലനം നൽകി ജിദ്ദയിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ആളുകൾക്കും കൊടുത്ത് അവരെ സേവനത്തിനുവേണ്ടി പറഞ്ഞേക്കുക എന്നുള്ളതാണ് ഐ സി എഫ് ആർ എസ് സി എച്ച് ബി സി ലക്ഷ്യമിടുന്നത് അവസാനത്തെ ഹാജി മിനയിൽ നിന്ന് പോകുന്നതുവരെ അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സേവനങ്ങളും നൽകി അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതേസമയം മക്കയിൽ ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ ഇറങ്ങിയതു മുതൽ ആരംഭിച്ച വോളണ്ടിയർ സേവനം തുടരുകയാണ് മക്കയിലുള്ള നൂറുകണക്കിന് ഐ സി എഫ് ആർ സി പ്രവർത്തകരാണ് രണ്ട് മാസത്തോളം സേവന രംഗത്തുള്ളത് മക്കയിൽ പതിനഞ്ച് ഏരിയ ഘടകങ്ങൾക്ക് കീഴിലായി ഏരിയ അഡ്മിന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി കേന്ദ്രീകൃത രൂപത്തിലാണ് ഇപ്രാവശ്യം സേവനം ചെയ്യുന്നത് ഒമ്പത് സമിതികളിലായിട്ട് ഈ സേവനം ഞങ്ങൾ ക്രമപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായ രീതിയിൽ ഒരു മെഡിക്കൽ വിംഗ് തന്നെ ഞങ്ങളുടെ ഈ വളണ്ടിയർ കോറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം പ്രധാനപ്പെട്ട കേന്ദ്ര ബസ് സ്റ്റേഷനുകളില് അതേപോലെ തന്നെ ഹാജിമാർ തിങ്ങി നിറയുന്ന സ്ഥലങ്ങളിൽ എല്ലാ മേഖലകളിലും ഐ സി എഫ് ആർ എസ് സി അജ്ജ് വളണ്ടിയർമാരുടെ സേവനം നിങ്ങൾ ഹാജിമാർക്ക് ലഭ്യമാകും തീർത്ഥാടകർക്ക് ഭക്ഷണവും സമ്മാനങ്ങളും മറ്റും നൽകി വരുന്നതോടൊപ്പം പ്രായമായവരെ കർമ്മങ്ങൾ നിർവഹിക്കാൻ സഹായിക്കുകയും വഴി തെറ്റുന്നവരെ താമസ സ്ഥലങ്ങളിൽ എത്തിക്കുകയും രോഗികളെ ആശുപത്രികളിൽ എത്തിക്കുകയും ചെയ്യുന്നു അജിജയിലും ഹറംപള്ളി പരിസരത്തുമെല്ലാം ഇവരുടെ സേവനമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ വിജയം ആഘോഷമാക്കി സൌദിയിലെ ഒ സി സി അബഹാ കമ്മിറ്റി പ്രമുഖരുടെ നേതൃത്വത്തിൽ പായസ വിതരണം നടത്തി ആഘോഷ പരിപാടി ഒ സി സി ദക്ഷിണ മേഖലാ സംഘടനാ ജനറൽ സെക്രട്ടറി പ്രകാശൻ നാദാപുരം ഉദ്ഘാടനം ചെയ്തു മിഷാൽ സലീം കരൂ പടന്ന എന്നിവർ നേതൃത്വം നൽകി ജിദ്ദ ഡവാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിക്കും സെപ്റ്റംബർ പരിപാടി വിഷ്ണം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ തുടർച്ചയായിട്ടാണ് ജിദ്ദയിലും ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് പ്രഖ്യാപന സമ്മേളനം ജിദ്ദ ഷർഫയിലെ ബിൻ മാലിക് സെന്ററിൽ നടന്നു തർത്തിൽ തഹ്വിത്തുൽ ഉൾ ഖുറാൻ മേധാവി ഷെയ്ഖ് ഫൈസ് അസഹലി സമ്മേളന പ്രഖ്യാപനം നിർവഹിച്ചു പ്രൊഫസർ ഷുറൈ അബ്ദുൽ അത്തീഫ് സുല്ലമി തുടങ്ങിയവർ സംസാരിച്ചു ഫൈസൽ വാഴക്കാട് സ്വാഗതവും നബീൽ പാലപ്പറ്റ നന്ദിയും പറഞ്ഞു സൗദി അറേബ്യയിലെ കെ എം സി സി സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുന്നാൾ ദിനത്തിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കും ഖമീസ് മുഷെയ്ത്തിലെ നാദി അൽ ദമക് സ്റ്റേഡിയത്തിലാണ് മത്സരം കോഴിക്കോട് കുന്ദമംഗലം സ്വദേശി അൽഫിനയുടെ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ പണം സമാഹരിക്കുകയാണ് ലക്ഷ്യം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ജലീൽ കാമനൂരിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം നാഷണൽ കെ എം സി സി സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് കുട്ടി മാതാപ്പുഴ ഉദ്ഘാടനം ചെയ്തു ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ഫ്ളൈവേൾഡിന്റെ ഗൾഫിലെ പുതിയ ഓഫീസ് കുവൈറ്റിൽ പ്രവർത്തനം ആരംഭിച്ചു നാഷണൽ ഏവിയേഷൻ സർവീസിലെ ഗവൺമെന്റ് റിലേഷൻ വിഭാഗം ഡയറക്ടർ അൻവർ എസ് അൽഫാദലിന്റെയും ഫഗദ് അൽനീസിയുടെയും സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം ഫ്ലൈവേൾഡിന്റെ ഗൾഫിലെ രണ്ടാമത്തെ കുവൈത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് ഓസ്ട്രേലിയയിലേക്കുള്ള കുടിയേറ്റവും വിദേശ പഠനവും ആഗ്രഹിക്കുന്ന അർഹരായ ആളുകൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകി മികച്ച തൊഴിൽ സാഹചര്യങ്ങളിലേക്ക് എത്താനുമുള്ള അവസരം വിദഗ്ധരായ മൈഗ്രേഷൻ ലോയേഴ്സ് വഴി സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫ്ളൈവേൾഡ് ഗൾഫ് രാജ്യങ്ങളിലെ പ്രവർത്തനങ്ങൾ വിപുലമാക്കിയിരിക്കുന്നത് നാഷണൽ ഏവിയേഷൻ സർവീസിലെ ഗവൺമെന്റ് റിലേഷൻ വിഭാഗം ഡയറക്ടർ അൻവർ എസ് അൽഫാദൽ ഫഹദ് അൽനേസി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഓഫീസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ സാമ്പത്തിക വർഷം അയ്യായിരത്തിൽ പരം പി ആർ ഇൻവിറ്റേഷനുകളാണ് ഫ്ളൈവേൾഡ് വഴി നേടിക്കൊടുക്കാൻ സാധിച്ചതെന്നും മൈഗ്രേഷൻ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വൻ നേട്ടമാണെന്നും അധികൃതർ പറഞ്ഞു ഇതോടൊപ്പം ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷൻ തേടുന്ന നഴ്സുമാരെ സഹായിക്കുന്നതിന്റെ ഭാഗമായി ദുബായിൽ ഒ എസ് ഇ ട്രെയിനിങ് സെന്റർ ഉൾപ്പെടെ ഫ്ലൈവേൾഡിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഫ്ലൈവേൾഡ് സിഇഒ റോണി ജോസഫ് ഫ്ലൈവേൾഡ് ഗ്ലോബൽ ബിസിനസ് അഡ്വൈസർ രഞ്ജി ജോസഫ് എന്നിവർ നേരിട്ടും മൈഗ്രേഷൻ ലോയറായ താരായ നമ്പൂതിരി പ്രിൻസ് ജേക്കബ് എബ്രഹാം ഉൾപ്പെടെയുള്ളവർ ഓൺലൈനായും പരിപാടിയിൽ പങ്കെടുത്തു അരുൺ ദുബായ് ഫോക്കസിലേക്ക് ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവാകും കോൺഗ്രസ് പ്രവർത്തക അംഗങ്ങൾ ഒറ്റക്കെട്ടായി രാഹുൽ ഗാന്ധിയുടെ പേര് നിർദ്ദേശിച്ചു വയനാട് സീറ്റ് ഒഴിവാക്കി രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധി കൈക്കൊള്ളും ഈ മാസം പതിനേഴു മുൻപ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വ്യക്തമാക്കി സോണിയാഗാന്ധിയായിരിക്കും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ പാർലമെന്റ് സെൻട്രൽ ഹാളിൽ നടന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് സോണിയാഗാന്ധിയെ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തത് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിക്കുന്നതിൽ ഉടൻ തീരുമാനമുണ്ടാകും പ്രതിപക്ഷ നേതാവ് ആരെന്ന് കാത്തിരുന്നു കാണുവെന്നായിരുന്നു മല്ലികാർജ്ജുൻ ഖർഗെയുടെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻതിരിച്ചുവരവിന് ശേഷമുള്ള ആദ്യ സമിതി യോഗത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നത് രാഹുൽ ഗാന്ധിയെന്ന ഒറ്റപ്പേര് പ്രമേയത്തെ രാഹുൽ എതിർത്തില്ല കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഏകകണ്ഠമായിട്ട് ഒരേ സ്വരത്തിൽ ശക്തമായ സ്വരത്തിൽ ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥയിൽ സംവിധാനം നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാനും കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ അലയൻസും ഉയർത്തിയ മഹത്തരമായിട്ടുള്ള ആശയങ്ങൾ ആ ആശയങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ശക്തമായി പാർലമെന്റിനകത്ത് തുടരാനും ഗാന്ധി നേതാവായി തുടരണമെന്നുള്ള ആഗ്രഹമാണ് സി ഡബ്ല്യുസി യുനാനിമസ് ആയിട്ട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിവാക്കി റായ്ബറേലി നിലനിർത്തണമെന്നാണ് യോഗത്തിൽ ഉയർന്ന ആവശ്യം ഹിന്ദി ഹൃദയഭൂമിയിലെ മുന്നേറ്റം നിലനിർത്തണമെങ്കിൽ രാഹുൽ റായ്ബറേലിയിൽ തുടരണമെന്നാണ് നേതാക്കളുടെ വികാരം വയനാട് ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ പ്രിയങ്കാ ഗാന്ധി അനുയോജ്യമായ സ്ഥാനാർത്ഥിയാണെന്ന് കൂടിക്കുന്നിൽ സുരേഷ് ട്വന്റി ഫോറിനോട് പറഞ്ഞു രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞാൽ പകരം ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരൊക്കെ മത്സരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പേരും പരിഗണിച്ചേക്കാം യു പി വിജയത്തിൽ നന്ദി അറിയിച്ച ഈ മാസം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ നന്ദി പ്രകാശന യാത്ര നടത്താനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് ട്വന്റി ഡൽഹി മോദിയുടെ നേതൃത്വത്തിൽ പുതിയ എൻ ഡി എ സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും രാഷ്ട്രപതി ഭവനിൽ രാത്രി ഏഴ് പതിനഞ്ചാണ് നരേന്ദ്രമോദി മൂന്നാം തവണ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുക വിവിധ രാഷ്ട്രങ്ങളുടെ ഭരണത്തലവന്മാർ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കും വിപുലമായ ഒരുക്കങ്ങളാണ് സർക്കാർ രൂപീകരിക്കാനായി രാഷ്ട്രപതി ക്ഷണിച്ചത് ഞായറാഴ്ച ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവനിലെ ഫോർ ഫോർക്വാർട്ടിൽ നരേന്ദ്രമോദി സത്യവാചകം ചൊല്ലും പ്രധാനമന്ത്രിയായി സത്യവാചകം ചൊല്ലുന്ന നരേന്ദ്രമോദിക്കൊപ്പം അൻപത്തിയേഴോളം മന്ത്രിമാരും അധികാരമേൽക്കും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി രാഷ്ട്രപതി ഭവനിലെ ഫോർ ഫോർക്വാർട്ടിൽ തകൃതിയായ ഇപ്പോൾ നടക്കുന്നത് നേപ്പാൾ ശ്രീലങ്ക മാലദ്വീപ് ഭൂട്ടാൻ ബംഗ്ലാദേശ് മൌറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളിലെ രാഷ്ട്രതലവന്മാർ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയാകും മൂന്നാം തവണ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി വിപുലമായ പരിപാടികളാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത് അധികാരത്തിലെത്തുന്ന നരേന്ദ്രമോദി സർക്കാർ ജനക്ഷേമ പദ്ധതികൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി നൂറു ദിന കർമ്മപരിപാടികൾ പ്രഖ്യാപിക്കും നിയുക്ത കേന്ദ്രമന്ത്രിമാരുടെ പട്ടിക ഇന്ന് രാത്രിയോടുകൂടി രാഷ്ട്രപതി ഭവന് കൈമാറുമെന്നാണ് വിവരം ആർ രാധാകൃഷ്ണൻ ട്വന്റി ഫോർ ഡൽഹി മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഇന്ത്യ മുന്നണി പാർട്ടികൾക്ക് ക്ഷണമില്ല ഇതുവരെ ക്ഷണം ലഭിച്ചില്ലെന്ന് നേതാക്കൾ പറഞ്ഞു ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കി ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി സർക്കാർ രൂപീകരിക്കുമ്പോൾ ആശംസ നേരാൻ കഴിയില്ലെന്ന് മമതാ ബാനർജി വ്യക്തമാക്കി വയനാട് തന്റെ കുടുംബമാണെന്ന് പലവരും പറഞ്ഞ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ തട്ടകത്തിലേക്ക് മടങ്ങുമ്പോൾ രാഷ്ട്രീയമായി ഒട്ടേറെ ചോദ്യങ്ങളാണ് ഉയരുന്നത് ഇത് ധാർമ്മികമായി ശരിയോ എന്ന് എതിർപക്ഷം ചോദ്യമുയർത്തുന്നു വയനാട് വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ലഭിച്ചത് നാല് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം പിന്നീട് ഇങ്ങോട്ട് വയനാട് തന്റെ വീടെന്ന് രാഹുൽ പലതവണ ആവർത്തിച്ചു പ്രസംഗത്തിന്റെ പേരിൽ അയോഗ്യത കൽപ്പിച്ചപ്പോൾ സുപ്രീം കോടതി വിധിയുടെ പിൻബലത്തിൽ തിരിച്ചു വന്നപ്പോൾ ഒടുവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെല്ലാം ഈ വാക്കുകൾ മുഴങ്ങിക്കേട്ടു ഇത്തവണയും ഹൃദയവായ്പോടെ തന്നെ രാഹുലിനെ വയനാട്ടുകാർ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്തു വയനാട്ടിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷമായിരുന്നു റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള തീരുമാനം റായ്ബറേലിയിലെ വിജയത്തോടെ വയനാട് വിടാനുള്ള തീരുമാനം രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്ന വിമർശനം എന്ത് സ്ഥാനാർത്ഥിയായിരുന്ന ആണിരാജ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നുണ്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് നേരത്തെ പറയണമായിരുന്നു അതൊരു രാഷ്ട്രീയ ധാർമ്മികതയുടെയും ഒക്കെ ഒരു പ്രശ്നമുണ്ട് അത് മാത്രമല്ല ഈ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ട് തെരഞ്ഞെടുപ്പ് നമ്മുടെ വോട്ടിങ്ങിന് ശേഷം ഒരു തീരുമാനം എടുത്തത് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് ചെയ്ത ഒരു അനീതി തന്നെയാണ് അത് മാത്രമേ എനിക്ക് ആവർത്തിക്കാനുള്ളൂ രാഹുൽ ഗാന്ധിക്ക് പകരം വയനാട്ടിൽ ആര് എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത് സഹോദരി പ്രിയങ്ക മത്സരിക്കാനെത്തുമോ ഇനി കാത്തിരിപ്പിന്റെ കൂടി ദിവസങ്ങളാണ് വയനാട്ടിലെ വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് മാറാൻ സംബന്ധിച്ചത് തെറ്റായിപ്പോയി എന്ന് കെ മുരളീധരൻ തന്നെ ചതിച്ചവരെ ജനങ്ങൾക്കറിയാമെന്നും ട്വന്റി ഫോർ ആൻസർ പ്ലീസ് പരിപാടിയിൽ പ്രതികരിച്ചു തൽക്കാലം പൊതുപ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്നും ട്വന്റി ഫോർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടവുമായുള്ള അഭിമുഖത്തിൽ കെ മുരളീധരൻ വ്യക്തമാക്കി അങ്ങ് ഇപ്പോഴും ഇരിക്കുന്നത് ഇത്ര വലിയൊരു തോൽവിക്ക് ശേഷവും അങ്ങ് നേതാക്കളെ കാണുന്നില്ല പ്രവർത്തകരെ കാണുന്നില്ല അങ്ങ് സത്യത്തിൽ ഒരു മെഡിറ്റേഷൻ മൂഡിലാണിപ്പോൾ എന്താണ് അങ്ങയുടെ മനസ്സിലൂടെ ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ ഇതിൽ തെറ്റുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ തന്നെയാണ് തെറ്റുകാരൻ കാരണം ഉറപ്പായി ജയിക്കുമായിരുന്ന വടകരെ വിട്ട് അവിടെ പ്രവർത്തനം തുടങ്ങിയിരുന്നു ഏടെ കുറേ ഏതാണ്ട് കാവാകം പൂർത്തീകരിച്ചിരുന്നു അത് വിട്ട് തൃശ്ശൂർ പോയത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് പക്ഷേ എൻ്റെ മനസ്സിലന്നുണ്ടായിരുന്നതും ഇപ്പോഴും എൻ്റെ മനസ്സിലും ഒക്കെയുള്ളത് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിന് കൊണ്ടാണ് ഞാൻ തൃശ്ശൂരിൽ പോയത് പക്ഷെ ആ പോരാട്ടത്തിൽ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുഃഖം ഉണ്ടാക്കുന്ന കാര്യം വസ്തുതകൾ മനസ്സിലാക്കി തീരുമാനമെടുക്കണമെന്ന പാഠമാണ് തൃശ്ശൂരിലെ തോൽവി പഠിപ്പിച്ചതെന്നാണ് കെ മുരളീധരന്റെ ആദ്യ അഭിമുഖത്തിലെ ആദ്യ പ്രതികരണം തൃശ്ശൂരിലെ തോൽവിയുടെ പേരിൽ കോൺഗ്രസിന്റെ മുഖം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട് തോൽവിയിൽ തന്നെ ചതിച്ചവരെ ജനങ്ങൾക്കറിയാം കെ പി സി സി ഒരന്വേഷണ കമ്മീഷനും വയ്ക്കേണ്ട കമ്മീഷൻ തെളിവെടുപ്പ് നടത്തുമ്പോൾ അവിടെ തല്ലു നടക്കാൻ സാധ്യതയുണ്ട് അതൊഴിവാക്കാൻ കമ്മീഷൻ വേണ്ട തന്നെ ചതിച്ചവരെ ജനങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പല്ലെന്നും കെ മുരളീധരൻ തുറന്നടിച്ചു ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നു ആരുടെയും പേര് ഞാൻ പറയില്ല ദ്രോഹിച്ച ആളുകളെ ജനത്തിന് നന്നായിട്ട് അറിയാം പാർട്ടി പ്രവർത്തകർക്കും അറിയാം ജനങ്ങൾക്കും അറിയാം അതിന്റെ റിയാക്ഷൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇതൊക്കെ പഴുതടച്ച് കാര്യങ്ങൾ നടത്താനുള്ള നേതൃത്വം അക്കാര്യത്തിൽ അവർ എന്താക്കിയാൽ തീരുമാനിക്കട്ടെ ഞാൻ പറയുന്നു അന്വേഷണം നടത്തി പ്രശ്നം വഷളാക്കണ്ട ഞാൻ ഇവരെ എന്നെ പുറയിൽ നിന്ന് കുത്തിയവരെ ജനത്തിന് വിട്ടുകൊടുക്കുക ബി ജെ പി സ്വാഗതം ചെയ്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കോൺഗ്രസ് വിട്ടുപോകുന്ന കാര്യം ഇപ്പോൾ ആലോചനയില്ലെന്നായിരുന്നു മറുപടി രണ്ട് തവണ ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയാക്കി നിയമസഭയിലേക്ക് മൂന്ന് തവണ സ്ഥാനാർത്ഥിയാക്കി അങ്ങനെയൊക്കെ ഒരു പാർട്ടീനെ ഉപേക്ഷിച്ച് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോകുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അടിയിൽ പുച്ഛ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ തറപ്പിച്ചു പറയാം ഒരു കോൺഗ്രസ് പ്രവർത്തനായിട്ട് ഞാൻ ഒന്നും ഉണ്ടാകും അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ സജീവ പ്രവർത്തനം നിന്ന് തൽക്കാലം ഒന്നേ മാറി നിൽക്കുകയാണ് ഉള്ളൂ ലോകസഭാ വിജയത്തിലെ ട്രെൻഡ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ലെന്നും മുരളീധരൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തൽക്കാലം ഒരു പദവിയിലേക്കും ഇല്ലെന്നും പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണെന്നും ആൻസർ മുരളീധരൻ മനസ് തുറന്നു കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായ തൃശൂർ ഡി സി സി ഓഫീസിലെ കൂട്ടത്തല്ലിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച നേതൃത്വം കെ പി സി സി പ്രസിഡന്റുമായും പ്രതിപക്ഷ നേതാവുമായും കൂടിക്കാഴ്ചയുണ്ടാകും കൂട്ടത്തല്ലിൽ ഇരുഭാഗങ്ങൾക്കെതിരെയും പോലീസ് കേസെടുത്തു ഇന്ന് പുലർച്ചെയാണ് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചത് കൂട്ടത്തല്ലിൽ കർശന നടപടി വേണമെന്ന് ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചതോടെയാണ് ഡി സി സി പ്രസിഡന്റിനെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയത് അതിനിടെ കൂട്ടത്തല്ലിൽ ഇരുവിഭാഗത്തിനെതിരെയും പോലീസ് കേസെടുത്തു മർദ്ദനമേറ്റ ഡി സി സി സെക്രട്ടറി സജീവൻ കുരിയച്ചെറിയുടെ പരാതിയിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ ഒന്നാം പ്രതിയാക്കി ഇരുപത് പേർക്കെതിരെ കേസെടുത്തിരുന്നു എതിർവിഭാഗത്തിന്റെ പരാതിയിൽ സജീവനെ ഒന്നാം പ്രതിയാക്കി ഏഴു പേർക്കെതിരെയുമാണ് കേസ് ഡി സി സി ഓഫീസിൽ നടക്കുന്നത് ഗുണ്ടാ പ്രവർത്തനം എന്ന സജീവൻ ഗുണ്ടാസംഘം വളർത്തണമാരിയാണ് ഇത്തരം ആളുകളെ ഇത് ആളുകളെ ആക്രമിക്കാൻ വന്നത് കൂട്ടത്തല്ലിൽ കർശന നടപടി ഉറപ്പെന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സംഭവത്തിൽ കെ പി സി സി പരിശോധിച്ച നടപടിയെടുക്കുമെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി ഡി സി സി ഓഫീസിലെ കൂട്ടത്തല്ലിൽ തനിക്കെതിരെ വ്യക്തികത്യം നടത്തുന്നുവെന്ന് ഡി സി സി സെക്രട്ടറി സജീവൻ കുര്യച്ചിറ കള്ളക്കേസ് നൽകിയ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ പുറത്താക്കണം സ്വന്തം തെറ്റുമറയ്ക്കാൻ വേണ്ടിയാണ് ജോസ് വള്ളൂരും കൂട്ടനും തനിക്കെതിരെ കള്ളക്കേസ് ഫയൽ ചെയ്തിരിക്കുന്നതെന്നും സജീവൻ കുര്യച്ചിറ പറഞ്ഞു അത് മറച്ചു വയ്ക്കാൻ വേണ്ടി എന്നെ വ്യക്തിഗത്യ ചെയ്യാൻ വേണ്ടി ഇത്തരം ആരോപണങ്ങൾ താങ്കളുടെ ശിങ്കടിയായ ഒരു പോക്സോ കേസ് പ്രതിയായ ഗോപാലകൃഷ്ണനെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ഞാൻ അത് ഇതിൽ കൂടുതൽ ഇനി പ്രതികരിക്കാൻ വരുന്നതേയുള്ളൂ മറുപടി പറയാൻ ബഹുമാനായ ജോസ് തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു ഗുഡ് നൈറ്റ്